ഹലോ ചക്കരകളെ, എന്തുണ്ട് വിശേഷം? ഏ മൂകാംബിക എമ്മടിയിൽ തീട്ടിയ വളയൊക്കെ ഇട്ടിരിക്കുമോ? ഞാൻ കൊള്ളാവ കൊള്ളാവാടാ ചക്കരകളെ, കൊള്ളാവ കൊള്ളാവ കൊള്ളാവ. കുട്ടിപ്പോ പിച്ചർ സമയത്തൊക്കെ എടുത്തിട്ടതാ. അപ്പൊ ഞാൻ നമുക്ക് കഥ പറയാം. എന്താ കഥയെന്ന് വെച്ചാല്, നിങ്ങളെല്ലാം കാത്തിരിക്കുകയായിരിക്കുമല്ലോ എൻ്റെ കഥ കേട്ട്. എന്താണ് എന്താണ് കഥ? നമുക്കപ്പോൾ ഒരു നാട്ടുമ്പുറത്ത് ഒരു ഗ്രാമത്തിലേക്ക് നടന്ന കഥ കേട്ടാ. ഒരു ഗ്രാമത്തിലേക്ക് പോകണം. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചിരിയായിരുന്നു, മോവനും കിടന്ന് ചിരിയായിരുന്നു പറഞ്ഞിട്ട്. അതായത് ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എവിടെയാണെന്നുള്ളത് ഇപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ആ പിന്നെ അമ്പലത്തിൽ ഉത്സവം നടക്കും. ഒരു ഗ്രാമപ്രദേശത്ത് നിറച്ച് ജനങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കും. ഓ ഭയങ്കര ചെട്ടോട്ടും താലപ്പൊലികൾ, താലം ഇങ്ങനെ ഇല്ലേ, താലപ്പൊലി അമ്പലത്തിലേക്ക് താലപ്പൊലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കും. വലിയൊരു അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ താലപ്പൊലിക്ക് ഈ ശിവനും പാർവതിയായിട്ടൊക്കെ ഒരുങ്ങുന്ന ഒരുക്കി ആളുകളെ താലപ്പൊലിക്ക് അതിൻ്റെ അകമ്പടിയായിട്ട് ആ കൂട്ടത്തിൽ താലത്തിൻ്റെ ഒപ്പം ഗരുഡം പയറ്റ്, അമ്മങ്കുടം, ആ കൂട്ടത്തിൽ ശിവനെയും പാർവതിയായിട്ടൊക്കെ ഒരുക്കി നല്ല കിരീടമൊക്കെ വെച്ച് ശിവൻ ആയിട്ടും കൃഷ്ണനായിട്ടും ശിവനായിട്ടും പാർവതിയായിട്ടൊക്കെ ഉറേ പോലും ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ താലപ്പൊഴിയുടെ കൂടെ ഇവരിങ്ങനെ നടന്നു വരും. നിങ്ങൾ ആ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ നിറയെ പെണ്ണുങ്ങൾ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളി താലവും പിടിച്ചു വരുന്ന നല്ല പൂവാലന്മാരും ചേട്ടന്മാരെയൊക്കെ പെണ്ണുങ്ങളെ ഇങ്ങനെ വായിട്ട് നോക്കി ഇങ്ങനെ നടക്കുന്നു. പെണ്ണുങ്ങൾ താലപ്പൊലിക്ക് പോകുന്നത് വായിട്ട് നോക്കാനാണെന്ന് ഞാൻ പറയൂ. വെറുതെ പറഞ്ഞേട്ടാ, എന്നല്ല അവരുടെ ഗുരു തമാശയായിട്ട് എടുക്കണ കേട്ട. അപ്പം ചേട്ടന്മാർക്കൊക്കെ താലപ്പൊലി കാണാൻ ഭയങ്കര സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശിവനും പാർവതികളും എല്ലാം ഇങ്ങനെ നിറച്ച്, ശിവൻ, പാർവതി, പിന്നെ കൃഷ്ണൻ, രാധ, അങ്ങനെയൊക്കെ കുറേ പേര് ഒരുക്കി ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. ഹനുമാനായിട്ട്, സുബ്രഹ്മണ്യനായിട്ട് അങ്ങനെ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി ഘോഷയാത്ര കൂടെ അകമ്പടിയായിട്ട് ഈ പിന്നെ രൂപങ്ങളെല്ലാം ഈ കൂട്ടത്തിൽ നല്ല മനുഷ്യരാണ് അങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ വന്ന രാത്രി സമയത്താണ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ താലത്തിൻ്റെ പുറകെ ഇവർ വരുന്നിടത്തൊരു ശിവനെ മൂത്രമൊഴിക്കാൻ മുട്ടി. ശിവൻ ആലോചിച്ച് പാമ്പിനെ കഴുത്തേലിട്ട് മറ്റേ പുലിത്തോല് വെച്ച് പിന്നെ മുണ്ടൊക്കെ ഉടുത്ത് അല്ലേ, അതെന്ന് വെച്ചൊരു വസ്ത്രമൊക്കെ ഉടുത്ത് പിന്നെ സെറ്റായിട്ട് വന്നിരിക്കുന്ന ശിവന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുള്ള ഒരു അവസ്ഥയെന്ന് ആലോചിച്ച്, അയ്യോ ഇത്ര നേരം മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ഉടനെ തന്നെ ഈ താലപ്പൊലിയുടെ കൂട്ടത്തിൽ നിന്ന് ശിവൻ പയ്യെ വലിഞ്ഞ് അടുത്തിരിക്കുന്ന ആരോട് പറഞ്ഞു, ഇവരെല്ലാം ആണുങ്ങളാണ് ഈ വേഷം കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇവിടെ ഒരു വീട്ടിൽ കയറി. അപ്പോൾ ഒരു വീട്ടിൽ കയറി ശിവൻ്റെ ഒരു വീട്ടിൽ കയറി ചെന്ന് പറഞ്ഞു, എടോ എനിക്ക് ഞാനിതിനകത്ത് ഉള്ളതാണ്, എനിക്കൊന്ന് മൂത്രമൊഴിക്കുന്ന ബാത്റൂമിൽ പോകണം. അപ്പോൾ ഉടനെ പറഞ്ഞ് വാ എന്ന് പറഞ്ഞു. അവരപ്പോൾ അവരെ പാവങ്ങൾ, അവരുടെ ചെറിയ വീട്, ഒരു ബാത്റൂമേ ഉള്ളൂ അവിടെ, അകത്താണ് ബാത്റൂം. അമ്മ ഒരു അമ്മൂമ്മ അവിടെ കിടപ്പുണ്ട്, അമ്മൂമ്മയുടെ വീടിൻ്റെ പറ്റയാണ് അല്ല റൂമിൻ്റെ പറ്റയാണ് ഈ ബാത്റൂം. അപ്പോൾ ഉടനെ തന്നെ ശിവന് പുള്ളിക്കാരി ഉടനെ ചെല്ലെന്ന് പറഞ്ഞത്, അവരുടെ ഹസ്ബൻഡ് പിന്നെ പിള്ളേരും എല്ലാം അതൊക്കെ ഇരിപ്പുണ്ട്, അവരെല്ലാം താലപ്പൊലി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീടിൻ്റെ ഗേറ്റ് ചെന്ന് ഒരു അകത്ത് ഗേറ്റ് വിട്ടു. അപ്പോൾ ഈ അമ്മൂമ്മ ഉള്ള കാര്യം പെണ്ണും അതിനകത്ത് അമ്മ കിടപ്പുണ്ട്, ഒരു ഉറങ്ങി കിടക്കുവാണ്, അനക്കണ്ടെന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഈ ശിവൻ അകത്തോട്ട് പഠിച്ചെന്ന് അമ്മൂമ്മ കിടക്കുന്ന ഇയാൾ കണ്ടാകത്തേറി മൂത്രമൊഴിക്കാൻ പൈപ്പ് തുറന്നപ്പോൾ ചൂട് ശബ്ദം കേട്ടപ്പോൾ അമ്മൂമ്മ ആരാ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയുടെ നെട്ടലിന് പിന്നെ ഒടിഞ്ഞിട്ട് ഫ്ലാസ്റ്റർ ഇട്ട് കിടത്തിയിരിക്കുക. ഓരാ ഇതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ പെട്ടെന്ന് രാത്രി ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേറ്റു. ആരാന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഉടനെ തന്നെ ഇയാൾ ഇതും വെച്ചിട്ട് ഒളിഞ്ഞു, ഞാനാ എന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങിയല്ല. അമ്മൂമ്മ ശിവൻ ജീവൻ എടുക്കുന്ന കാലഭൈരവൻ്റെ ആളാണല്ലോ, ഇവർക്ക് ഇതൊക്കെ അറിയാം. അപ്പം മരിക്കാൻ പേടിയായിട്ടിടക്കുന്ന അമ്മൂമ്മയെ, എൻ്റെ ഭഗവാനെ എന്നെ ഇപ്പൊ വിളിക്കല്ലേ, എന്നെ ഇപ്പൊ വിളിക്കല്ലേ, ഇവിടെ കാലേ കെട്ടി വീണത് എന്റെ പോലെ ഇത് നടന്ന സംഭവമാണ്. അപ്പൊ ശിവൻ പ്ലീസ് പ്ലീസ് മാറൂ, യോ ഞാൻ ശിവനല്ല, മാറൂ മാറൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ഇവര് കാറ് കേട്ട് ഓടി വന്ന് ഈ ഭാര്യയും ഭർത്താവ് ഇവർ കയറ്റി വിട്ടിട്ട് അവരോടി വന്നപ്പോ ഇവരോട് പറഞ്ഞു, എടോ തനിക്കൊന്ന് അമ്മ താഴെ കിടക്കുന്നുണ്ടല്ലോ, തനിക്കൊന്ന് എഴുന്നേപ്പിക്കാൻ പയ്യടോ എന്ന് ശിവനോട് ചോദിച്ചു. അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ കണ്ണെന്തെങ്കിലും നോക്കി, ഏ ശിവനൊക്കെ എടാന്ന് വിളിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായ. അപ്പൊ ശിവൻ പ്ലീസ് ഞാൻ എന്ത് ചെയ്യാനാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു കഥ പറഞ്ഞുകൊണ്ട് ഒരു കോളിംഗ് ബെല്ലടിച്ച് അമ്മ അങ്ങോട്ട് പോയി. എന്നിട്ട് ഈ അമ്മൂമ്മ ഉണ്ടല്ലോ
ഈ പിന്നെ ശിവനാണെന്ന് പറഞ്ഞുകൊണ്ട് കാല് കിട്ടി, ഭഗവാനെ എന്നെ ഇപ്പോൾ വിളിക്കരുതേ, ഞാൻ എന്നോട് ക്ഷമിക്കണേ, എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാലേ കെട്ടി വീട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ശിവന് മുള്ളാമുട്ടി വീട്ടിൽ വന്ന് കയറുമ്പോൾ അമ്മമ്മ കണ്ടപ്പോൾ ഉണ്ടായ എക്സ്പ്രഷൻ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ശിവൻ പറഞ്ഞ, പ്ലീസ് സോറി, ഞാൻ ശിവനല്ല, ഞാൻ മനുഷ്യനാണ്, ശിവനല്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയെ സമർത്ഥിച്ച് കൊടുക്കാൻ നോക്കുക, മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുക. പക്ഷെ പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്നില്ല, കാലേ കെട്ടിപ്പിടിച്ച് ഉടനെ ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളൊന്ന് ഭാവനയിലൊന്ന് കണ്ടു നോക്കിയാൽ ചിരിക്കാനില്ലേ. ശിവൻ മറ്റേ സാധനം, ശിവൻ്റെ കയ്യിൽ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, ഒരു ചെണ്ട പോലത്തെ ഒരു സാധനമൊക്കെ ആക്കി, പിന്നെ ശൂ മറ്റേ തൃശ്ശൂലമൊക്കെ പിടിച്ച് വരുന്നൊരു ശിവനെ കണ്ടു കഴിഞ്ഞാൽ ആ അമ്മമ്മ അറ്റാക്ക് വന്ന് ചത്തുപോയില്ലെന്നല്ലോ. കാരണം അമ്മമ്മ ദൈവമേ ദീർഘായുസ് കിട്ടണേ, ദീർഘായുസ് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമ്മയുടെ മുമ്പിലേക്ക് മരിച്ചു പോവുക എന്നുള്ള പേടിച്ചുകൊണ്ടിരിക്കുന്ന ആ വയസ്സായ അമ്മമ്മ ഏത് സമയം ശിവനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മമ്മ എടുത്തിട്ടാണ് ഈ ശിവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിരിക്കാനില്ലേ നമുക്ക്? നിങ്ങൾ ആലോചിച്ച് ചിരിക്കുക കേട്ടോ.